ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഹണിയുടെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ എടുക്കുന്ന ടൈപ്പ് ബോട്ടിൽസ് അല്ല. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കുറേ പേരൊക്കെ ഇങ്ങനെ ജാമിൻ്റെ ബോട്ടിൽ വെച്ച് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുക്കാൻ കാരണം. പിന്നെ ഞാൻ ബ്ലൂ കളറ് ആക്രിലിക് കളറ് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഡാബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രഷിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് ബോട്ടിൽസിനൊക്കെ ഇങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ആ ബോട്ടിൽ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. ആ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്തപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ഈ ഒരു കളർ തന്നെ ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഭംഗി ഒരു വേറൊരു ബ്ലൂ ആകുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ചൊരു ബ്ലാക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഡാർക്ക് കളറാക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കളറും ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ബ്ലാക്ക് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത സമയത്ത് നല്ലൊരു ബ്ലൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ബോട്ടിൽ സെക്കൻഡ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് നന്നായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ചില ഭാഗത്തൊക്കെ നല്ല ഒരു ഡാർക്കായിട്ടുണ്ട്, ചില ഭാഗം ആ ഒരു കുറച്ച് ലൈറ്റും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാനും. പിന്നെ ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈസിലുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പും എടുത്തിട്ടുണ്ട്. ഒരു ചെറുതും ഒരു വലുതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു വലിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ചെറിയ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും കൂടെ വെച്ചിട്ട് ഒരു റൗണ്ട് കൂടെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൗണ്ട് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പെൻസിലുകൊണ്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ റൗണ്ട് ഒന്നിങ്ങനെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ട് ക്യാപ്പ് വെച്ചിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവാതെ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചാലും മതി. ഞാൻ പെട്ടെന്നൊന്നിങ്ങനെ നീറ്റായിട്ടൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ വരച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ട് റൗണ്ട് നമ്മളിങ്ങനെ വൈറ്റ് പെയിൻറ് അടിച്ചിട്ട് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂവിൽ ആ വൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ലൊരു ബ്ലൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ബ്ലൂവും ബ്ലാക്കും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത സമയത്ത്. അപ്പോൾ അത് നമ്മളിങ്ങനെ റൗണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ആ ഒരു പെയിൻറ് ചെയ്യുന്ന ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബഡ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ബഡ്സ് കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് വരച്ചത് സ്നോമാൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് കണ്ണും മൂക്കും ഒക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് രണ്ട് കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വായ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നോമാൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ബട്ടൺസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മൂന്ന് ഡോട്ട് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൽ ആ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ നല്ല രസമുണ്ടല്ലേ. കുഞ്ഞ് സ്നോമാനൊക്കെ വരച്ചപ്പം പിന്നെ ഞാൻ റെഡ് കളർ എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഹേർട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബട്ടൺസൊക്കെ വരച്ചതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു സ്നോമാൻ്റെ മൂക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ മൂക്ക് വരച്ച സമയത്ത് കുറച്ചൊരു നീളം കൂടിപ്പോയി. അത് വിചാരിച്ച പോലെ അങ്ങ് ആയില്ല. പിന്നെ ഏതായാലും പെയിൻറ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് ചിലപ്പം കൊളായിപ്പോൾ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. പിന്നെ അതുപോലെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്നോമാൻ്റെ ഇങ്ങനെ കമ്പ് വെച്ച് കൊടുക്കുമല്ലോ, കമ്പിൻ്റെ ഒരു കൈയൊക്കെ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഈ ബ്രൗൺ കളർ അത്ര അങ്ങ് എടുത്ത് കാണിക്കുന്നില്ല അതിൽ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ലൈറ്റ് ബ്രൗണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്നോമാൻ ഒരു ഷോള് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്.
ഞാൻ ആ ഷോളിൻ്റെ താഴെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടെസൽ ഹാങ് ചെയ്ത പോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര അങ്ങ് കാണുന്നില്ല, കുഞ്ഞു ഡിസൈനാണല്ലോ. അപ്പം നമ്മൾ വലിയ ഡിസൈനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും അതൊക്കെ കാണാനും. പിന്നെ ഞാൻ ആ ബട്ടനൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ സൈസ് കൂട്ടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഈ സ്നോമാന് ഞാൻ ഹാറ്റൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഹാറ്റ് വരച്ചിട്ട് ഒരു റെഡ് റിബൺ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയും കൂടി ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ ഈ ഒരു സ്നോമാൻ ഇങ്ങനെ സ്നോയിലല്ലേ നിൽക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട്, ഒരുപാട് വൈറ്റ് കളറല്ല, ബ്രഷ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ആ ഒരു സ്നോയിൽ ഇങ്ങനെ ആ ഒരു സ്നോമാന് നിൽക്കുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പീരൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ തേങ്ങാപ്പീര് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താലും കറക്റ്റ് നല്ലൊരു സ്നോ പോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു നല്ലൊരു ഒന്നാമത്തെ നല്ലൊരു ബ്ലൂ കളറും പിന്നെ ആ ഒരു വൈറ്റും കൂടെ വന്നപ്പോൾ നല്ലൊരു അട്രാക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് പ്രത്യേകിച്ചൊരു ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നെക്കിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ജൂട്ടോണ്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു ബോ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോട്ടിൽ ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വലിയ ബോട്ടിൽസിൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ ബോട്ടിൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ ജൂട്ടുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പം നിങ്ങൾ വലിയ ബോട്ടിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇങ്ങനെ സ്റ്റാറ് മൂണൊക്കെ ഇങ്ങനെ മേലെ വരച്ചെടുത്ത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഭംഗിയാക്കാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ ഒരു ബോട്ടിൽ അതുപോലെ നമ്മൾ ഈ ക്രിസ്മസിന് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്, സ്നോ മാസൻ ജാർ. നമ്മൾ ഈ മയണൈസിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു സ്നോക്ക് പകരം നമ്മൾ സോൾട്ടൊക്കെയാണ് യൂസ് ചെയ്തത്. നല്ലൊരു ക്യാൻഡിൽ ഹോൾഡറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻസ്ക്രീൻ ആയിട്ട് കൊടുക്കാം, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ. അതുപോലെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലിന് ഒന്ന് രണ്ട് റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ബോട്ടിൽ ആർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഇന്നത്തെ ആ ഒരു കുഞ്ഞ് ഹണി ജാർ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് നമ്മളൊരു വർക്കൊന്നും ഇല്ല, ഭയങ്കര സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് കാലിക്കറ്റുള്ള ലാമിയ. നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അതുപോലെ അടുത്ത പിക്ക് അയച്ചെന്നത് സന ഷെരീഫാണ്. നമ്മൾ പംപ്കിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് കാസർഗോഡുള്ള ഫാത്തിമയാണ്. നമ്മൾ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായി അൻഷിഫ അയച്ചെന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പംപ്കിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. അൻഷിഫ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചുതന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി രേഷ്മ അയച്ചെന്നത് നമ്മൾ മെഡിസിൻ്റെ കവർ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രേപ്പ് വൈൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടാണ് അയച്ചുതന്നത്. അടുത്തതായി സിക്സ്ത് പഠിക്കുന്ന മേഘ അയച്ചെന്നത് നമ്മൾ ഉണങ്ങിയ വെണ്ടക്കൻ്റെ ആ ഒരു തൊലി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. പിന്നെ നമ്മൾ ഏലക്കായൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. അടുത്തതായി ഹണിയ അയച്ചെന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിലാണ്. അടുത്തതായി ശ്രുതിലയ അയച്ചെന്നതും നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ തന്നെയാണ്. അടുത്തതായി എയ്ത്ത് പഠിക്കുന്ന ഹന്ന അയച്ചെന്നത് നമ്മൾ കുക്കറിൻ്റെ കാസ്കറ്റ് യൂസ് ചെയ്തിട്ടൊരു ക്രിസ്മസ് സ്പെഷ്യൽ റീത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. പേപ്പറിനെ കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടാണ് അയച്ചത്. അടുത്തതായി അമീൻ അയച്ചെന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു സിമ്പിൾ ബോട്ടിലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായി കണ്ണൂരുള്ള നാദിയ അയച്ചെന്നത് നമ്മൾ പംപ്കിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചുതരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്ന ദിവസങ്ങൾ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ആണ്. മൺഡേ നമ്മൾ പറ്റുന്ന സമയത്ത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ടൈം 4:30 PM. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.